എത്ര വില വരും? ഇത് 2,90,000 രൂപ. 2,90,000 രൂപ. 17 ലക്ഷം രൂപ വില ഉണ്ടായിരുന്ന വണ്ടി അല്ലേ? പിന്നെ ഏറ്റവും കൂടുതൽ ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു കോമ്പാക്ട് എസ് യു വി, 20 മൈലേജ് കിട്ടും. അതാണ് അത്ഭുതമാണ് ശരിക്കും. ഓൾറെഡി നമ്മളൊരു സിറ്റി കാണിച്ചു, സിറ്റിന്റെ നേരെ അനിയൻ അമേസ് അല്ലേ? അമേസ് ഏതാ മോഡൽ? 2018 ഡീസൽ. 18 ഡീസൽ VX അടിപൊളി. അതായത് അന്നിറങ്ങിയ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതെ. ഏറ്റവും പുതിയ മോഡൽ 2023 അല്ലേ? അതെ. മാഗ്നറ്റ്. അതെ. 10 മാസം ഓൾഡ്. അങ്ങനെ 10 മാസം പഴക്കമുള്ളൂ. 10 മാസം പഴക്കം. 7,500 കിലോമീറ്റർ ഓടിയത്. അടിപൊളി. അപ്പൊ എന്തായാലും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്ന എല്ലാം തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള, അത്യാവശ്യം വിലയുള്ള വണ്ടികളാണ്. ഏകദേശം ഒരു 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപ മുതൽ ഒരു 10-15 ലക്ഷം രൂപ വിലയുള്ള വണ്ടികൾ ഇവിടെ ഒരുപാടെണ്ണം അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ ഉള്ളത് നമ്മുടെ സുനി ഓപ്പൺ മോട്ടോഴ്സ് തന്നെയാണ്. നമ്മുടെ മഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന സുനി ഓപ്പൺ മോട്ടോഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ഒരുപാട് വണ്ടികൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ലോ ബഡ്ജറ്റ് വണ്ടികളുടെ വേറൊരു എപ്പിസോഡ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ലേശം വില കൂടിയ വണ്ടികളാണ്, എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട്. അതാണ് മെയിനായിട്ട് പറയേണ്ടത്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം. നല്ലൊരു യൂസ് ചെയ്യാൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം ഷെയർ കൂടി ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, ഞാൻ വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മുടെ സുനി ഓപ്പൺ മോട്ടോഴ്സിലെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു, എല്ലാം അത്യാവശ്യം പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടികളാണ്. പ്രീമിയം എന്ന് പറയാൻ പറ്റില്ല, ഇന്നോവ, ഫോർച്യൂണർ അങ്ങനത്തെ കുറച്ച് വണ്ടികളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷെവർലെ ക്രൂസ് സാധനങ്ങളൊക്കെയാണുള്ളത്. ഒരു 3 ലക്ഷം മുതൽ അല്ലേ, ഒരു 10-15 ലക്ഷം രൂപ വില വരുന്ന വണ്ടികളാണ് കൂടുതലുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു സെഗ്മെൻറ്റിലെ വണ്ടികൾ നോക്കുന്നവർക്ക് നല്ല ഉപകാരം കിട്ടും. ക്വാളിറ്റി വണ്ടികളാണ് എല്ലാം തന്നെ. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞായിരുന്നു. നമ്മുടെ സുനേട്ടൻ തന്നെയാണ്. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഷെവർലെ എന്ന് പറഞ്ഞാലോ, അതെ, പണ്ടത്തെ രാജാവാണ് കേട്ടോ. ക്രൂസ് ആണ്, ക്രൂസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണോ? അതെ അതെ. ഏതാ മോഡൽ? 2011 മോഡൽ LTZ 1.17 ഓടി ഡീസല്. ഡീസല്. അതെ. പിന്നെ അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് രണ്ടില് ഫ്രണ്ട് രണ്ട് പുത്തൻ ടയറും ബാക്കിൽ ഒരു 80% ഉണ്ടായിരുന്നു. സൺറൂഫ് വരും, ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും വരും. അതായത് അന്നത്തെ ലക്ഷറിന്റെ അവസാന ബാക്കിലുള്ള ഒരു വണ്ടിയായിരുന്നു ഇത്. ഏറ്റവും എനിക്ക് തോന്നുന്നു അന്ന് 15 ലക്ഷം രൂപ 17 ലക്ഷം രൂപ വില ഉണ്ടല്ലോ അന്ന്. അതെ. ഓക്കെ. ഇതിപ്പോ ഓട്ടോ എത്രയാ? ഇത് 1.17 ഓടിയത്. 1.17 ജനുവിൻ ആയിരിക്കും. 100%. 100%. പിന്നെ ഒന്നാമത് ഈ ഷെവർലെ ഇപ്പൊ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വർക്കിംഗ് കാര്യങ്ങൾ ആണ് അല്ലേ. ആക്സിഡന്റോ റീപ്ലേസ് ഒന്നുമില്ല. ഓണർഷിപ്പ് ഏതാ? മൂന്നാമത്തെ ഓണറാണ്. വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. എത്ര വില വരും? ഇത് 2,90,000 രൂപ. 2,90,000 രൂപ. 17 ലക്ഷം രൂപ വില ഉണ്ടായിരുന്ന വണ്ടി അല്ലേ. 1.17 ഓടി 2011 ഏറ്റവും ഫുൾ ഓപ്ഷൻ സൺറൂഫ് അടക്കം. നെഗോഷ്യബിൾ ആവുമോ? ചെറിയ മാറ്റം വരുത്തി. ലോണ് കയറുമോ ഷെവർലെക്ക്? ശ്രമിക്കാം, അത്രേ ഉള്ളൂ. അതായത് ഒരു 80% ലോണ് കയറാൻ സാധ്യതയില്ല. ഇല്ല, കാരണം ഷെവർലെക്ക് ഇപ്പം ആരും ലോണ് കൊടുക്കുന്നില്ല. അതാണ് മെയിൻ സംഭവം. കമ്പനി നിർത്തിയിട്ട് കാലം കുറേ ആയി, അതുകൊണ്ട് മാത്രമാണ്. സ്പെയർ ഒക്കെ കിട്ടില്ല? എല്ലാം കിട്ടുന്നുണ്ട്. എല്ലാം കിട്ടും അല്ലേ. ഓക്കെ. അപ്പം എന്തായാലും നിങ്ങൾ മാക്സിമം റെഡി ക്യാഷ് നോക്കിക്കോളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഫിനാൻസ് ചെയ്തോളൂ അല്ലേ. അപ്പം എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോ കേട്ടോ. 2,90,000 വില. പെട്രോൾ ഓട്ടോമാറ്റിക് വേരിയന്റിലുള്ള നല്ല അടിപൊളി ഒരു പുത്തൻ സിറ്റി അല്ലേ. ന്യൂ ജനറേഷൻ വണ്ടി. ആ സിറ്റി ഏതാ മോഡൽ? ഇത് 2020 മോഡൽ വണ്ടി. 20 ആണ്. അതെ. 20 ഓട്ടോ എത്രയാ? ഇത് 40,000 ഓടിയത്. 40,000. അപ്പൊ ഓൾറെഡി ഒരു റൗണ്ട് ടയർ മാറി, സെക്കൻഡ് ടയർ ടയർ ഇട്ടതാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലെ. പറയുമ്പോൾ ഏറ്റവും ഫുൾ ഓപ്ഷൻ. അതെ അതെ. അതായത് റിമോട്ടില് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അങ്ങനെ കുറെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ? ഒന്നുമില്ല അല്ലേ. പിന്നെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് 4 പുത്തൻ ടയർ കിട്ടുള്ളൂ നിങ്ങൾക്ക്. സൺറൂഫ് ഉണ്ട്, ഇന്റീരിയർ ഒക്കെ റേഞ്ച് ഇന്റീരിയർ ആട്ടെ. എന്നാ നീറ്റാന്ന് അറിയാം സീറ്റൊക്കെ കാണാൻ. പിന്നെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഉണ്ടോ? ഒന്നുമില്ല. ഒന്നുമില്ല. സിംഗിൾ ഓണർ ആണോ? അതെ, സിംഗിൾ ഓണർ ആണ് അല്ലേ. പിന്നെ ഇതില് ടച്ച് സ്ക്രീന്, എല്ലാവിധ സാധനങ്ങളും കമ്പനി ഫ്രീ ആയിട്ട് വരും. പിന്നെ ഇത് ശരിക്കും ജനറേഷൻ വണ്ടി ഇതാണ്. ലാസ്റ്റ് ഇറങ്ങുന്ന മോഡലൊക്കെ ഈ മോഡലാണ്, ഏറ്റവും മോഡലാണ്. ഇത് നമുക്ക് എന്ത് വില വരും? ഇത് 13,50 ആണ്. 13.5. ഇത് കമ്പനി വരെ ഈ മോഡലിന് 18 സംതിംഗ് ഉണ്ട്. 18 സംതിംഗ് ഉണ്ട്. ഇതിന് മേലെ ഒരു ഓപ്ഷനിൽ ഒരു വണ്ടി കൂടി ഉണ്ട്. അതിന് 20 സംതിംഗ് വരുന്നു. 20 സംതിംഗ് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും 13,50,000 രൂപയ്ക്ക് 2020 മോഡൽ 40,000 കിലോമീറ്റർ ഓടിയ വണ്ടി, ഒരു ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഒരു 10 കാര്യത്തിൽ ലോൺ കയറുമോ? 100% കിട്ടും. കിട്ടൂല്ലേ? ഓ, ഒരു 10-10 മേലെയൊക്കെ കിട്ടും. അത് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചായിരിക്കും. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഓൾറെഡി നമ്മളുടെ ഒരു സിറ്റി കാണിച്ചു, സിറ്റിന്റെ നേരെ അനിയൻ അമേസ് അല്ലേ. അമേസ് ഏതാ മോഡൽ? 2018 ഡീസൽ. VX അടിപൊളി. അതായത് അന്നിറങ്ങിയ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതെ. ഡീസൽ ആയതുകൊണ്ട് നല്ല മൈലേജ് കിട്ടും. 100%. പിന്നെ ഓട്ടോ എത്രയാ? 90 ഓടി. രണ്ടാമത്തെ ഓണർ. ആ സെക്കൻഡ് ഓണറിൽ 90 ഓടി. ആ കിലോമീറ്റർ ജനുവിൻ ആണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. നല്ല കിടിലൻ സാധനമാണ് കേട്ടോ. അമേസ് ഡീസലിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ 25 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഇത്രയും വലിയൊരു വണ്ടി. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത് പ്രിഫർ ചെയ്യുന്നതിന് കാരണം. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒന്നുമില്ല. നീറ്റ് വണ്ടി. ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു 85-90% ഉണ്ട്.
ഓൾറെഡി ടയർ ഒക്കെ മാറിയതാ അല്ലേ, നല്ല സീറ്റ് കവർ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഇത് നമുക്ക് എന്ത് വില വരും? ഇതിന് 7.75 രൂപ. 7.75? അതെ. നെഗോഷ്യബിൾ ആണോ? അതെ. മാക്സിമം കുറച്ച് കൊടുത്തു. ഓ, പിന്നെ നമ്മുടെ ആൾക്കാർക്ക് 6.75 രൂപ ലോണും കൂട്ടും. അപ്പൊ ഏകദേശം നിങ്ങൾ ഒരു 1 രൂപ ഉണ്ടാക്കി 1 രൂപ കണ്ടാ മതി അല്ലേ. പിന്നെ നമ്മുടെ ആൾക്കാർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കാം, മറക്കരുത്. അതെന്തായാലും കൊടുക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടും. 1 ലക്ഷം രൂപയും കൊണ്ട് വന്നാൽ ഈ അടിപൊളി ഡീസൽ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള ഒരു സിയാസ് ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ആണ്. അതെ അതെ. ഇത് CVT ആണ് വരുന്നത്? അതെ, CVT ആണ് അല്ലേ. 2015 അൽഫ CVT ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക് അല്ലേ. രണ്ടാമത്തെ ഓണറിന് 80 ഓടിയ വണ്ടി. 80? അതെ. പെട്രോളിനെ അപേക്ഷിച്ച് 80 അത്യാവശ്യം ഓടിയിട്ടുണ്ട് അല്ലേ, മോശമില്ല. മോശമില്ല. പിന്നെ അലോയ് വീൽസ് ഒക്കെ വരും. ടയർ ഭാഗങ്ങൾ 4 പുതു പുത്തൻ ടയർന്ന് തന്നെ പറയാം അല്ലേ. അതെ അതെ. നല്ല കട്ടയുണ്ട്. പിന്നെ അൽഫ ആയതുകൊണ്ട് തന്നെ എല്ലാവിധ ഫീച്ചേഴ്സും വരും. ഏതാ നല്ല ഫീച്ചേഴ്സ് ഉണ്ടാവും. സൺറൂഫ് ഇല്ല, ബാക്കി എല്ലാ സാധനവും ഉണ്ട്. ഇന്റീരിയർ നല്ല നീറ്റാണ്. കീല സെന്ററും ബട്ടൺ ഷാർട്ടും വരും. സ്റ്റിയറിംഗ് കൺട്രോൾസും എല്ലാ സാധനം ഉണ്ടല്ലേ. ഇത് എത്ര വില വരുന്നത്? ഇത് നമുക്കൊരു 7.40. നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ. നമുക്കൊരു 6.75 ലോണും കൊടുക്കാം. 6.75 ലോണും കൊടുക്കാം. അപ്പൊ ഏകദേശം ഈ പറഞ്ഞ പോലെ 1-1.5 ഒക്കെ കൈ കണ്ടാല് ഒരു 6.40 പറഞ്ഞു. 1 രൂപന്റെ അടുത്തുണ്ട്. നമ്മൾ കൊടുക്കാം അല്ലേ. 1 ലക്ഷം രൂപ മതി. 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള പെട്രോൾ വണ്ടി. ഏകദേശം നിങ്ങൾക്ക് ഒരു 12 മുതൽ 15 മൈലേജും കിട്ടും അല്ലേ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള 1 ലിറ്റർ ടർബോ അല്ലേ. 1 ലിറ്റർ ടർബോ വരുന്ന പെട്രോൾ വണ്ടി. പെട്രോൾ വണ്ടി വെന്യൂ 2019 ഓട്ടോ എത്രയാ? 65,000 ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ. രണ്ടാമത്തെ ഓണറിലാണ്. സെക്കൻഡ് ഓണറാണ്. പിന്നെ പറയേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല 4 കിഡിലിൻ അലോയ് വീൽ കിടക്കുന്നുണ്ട്. ടയർ അതേമാതിരി തന്നെ നല്ല ഇന്റീരിയലാണ്. നല്ല ക്ലീൻ വണ്ടിയാണ്. നല്ല ടയറും ആണ് അല്ലേ. ചെറിയ വില ചോദിക്കുന്നുള്ളൂ. ഇത് ഈ 65,000 ഒക്കെ ജെനുവിൻ ആണോ? 100% 100% ജെനുവിൻ ആണ്. സെക്കൻഡ് ഓണർ ആണ് അല്ലേ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ. ഇന്റീരിയർ ഒക്കെ കിഡിലിൻ ഇന്റീരിയർ ആണ് കേട്ടോ. സീറ്റ് കവറൊക്കെ വേറെ ലെവൽ സീറ്റ് കവറാണ്. പിന്നെ എസ് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ ബേസിക്കലി വേണ്ട എല്ലാ സാധനവും ഉണ്ട്. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം വരുന്നുണ്ട്. ടച്ച് സ്ക്രീൻ ഒക്കെ സെപ്പറേറ്റ് ചെയ്താണ് അല്ലേ. അത് കുറച്ച് വലിയ സാധനം ചെയ്തിട്ടുണ്ട്. എത്ര വില? ഇത് 7.75 രൂപ. 7,75,000 രൂപയ്ക്ക് 2019 വണ്ടി. 65,000 കിലോമീറ്റർ ഓടിയത്. എന്തെങ്കിലും കുറയാണ്ടോ? കുറയണ്ടേ. കുറയ്ക്കണം. അതെ. കുറയൂലേ. ചെറിയ ലോൺ എത്ര കയറും? എന്തായാലും 6.75 കയറും. 6.75 കയറും അല്ലേ. 1 ലക്ഷം രൂപ തന്നെ മതി. 100% 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള വലിയൊരു വണ്ടിയാണ്. താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള, പുതിയ ഷേപ്പ് അല്ല, തൊട്ട് ബാക്കിലുള്ള ഷേപ്പിലുള്ള ഒരു എക്കോ സ്പോർട്ട് അല്ലേ. 2016 ടൈറ്റാനിയം പ്ലസ്. 16 ടൈറ്റാനിയം പ്ലസ് ഡീസൽ അല്ലേ. ഡീസൽ ആണ്, ബ്ലാക്ക് ആണ്. 1.20 ഓടിയിട്ടുള്ളൂ. രണ്ടാമത്തെ ഓണർ ഞാനായതാണ്. ആസ്തരാൻ്റെ ഞാനായതാണ്. അതെ, വേറെ പ്രശ്നമൊന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യം ഒന്നുമില്ല അല്ലേ. നല്ല നീറ്റ് വണ്ടിയാണ് കേട്ടോ. ബോഡി വൈസ് ഒന്നും കുഴപ്പമൊന്നുമില്ല. ടയർ ഭാഗങ്ങളുണ്ട്. ടൈറ്റാനിയം ആയതുകൊണ്ട് തന്നെ 6 എയർ ബാഗ് വരും. ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും വരും. കീല സെന്ററും ബട്ടൺ ഷാർട്ട് അടക്കം വരും അല്ലേ. നീറ്റ് വണ്ടിയാണ്. ഇനി ഡോറൊക്കെ തുറക്കണമെങ്കിൽ എന്റെ മോനെ അമ്മാരി കഷ്ടപ്പാട്. അതെ അതെ. പിന്നെ ഏറ്റവും കൂടുതൽ ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു കോമ്പാക്ട് എസ് യു വി. 20-ന് അടുത്ത് മൈലേജ് കിട്ടും. അതാണ് അത്ഭുതമാണ് കേട്ടോ ശരിക്കും. എത്ര വില വരുന്നത്? 6 രൂപ. 6 ലക്ഷം രൂപ. 2016 വണ്ടി അല്ലേ. 5 ലിറ്റർ ലോൺ കൊടുക്കാം. ഏതാ? 5 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. 5 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. 1 ലക്ഷം രൂപ മതി. മതി. 1 ലക്ഷം രൂപ കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇനി അതേപോലെ തന്നെ വേറൊരു എക്കോ സ്പോർട്ട് ഇവിടെ ഉണ്ട്. ഇതിന് ലേശം കൂടി വില കുറച്ച് നിങ്ങൾക്ക് തരാൻ പറ്റും കേട്ടോ. ഇത് ശരിക്കും ഏതാ മോഡല്? ഇത് 2014 മോഡൽ ടൈറ്റാനിയം പ്ലസ്. 14 മോഡൽ ടൈറ്റാനിയം പ്ലസ്. അന്നും ശരിക്കും പറഞ്ഞാൽ കീല സെന്ററും ബട്ടൺ ഷാർട്ടും അല്ലേ. ടയർ ഭാഗങ്ങളൊക്കെ ആവറേജ് ആണ്. ആവറേജ് എല്ലാം 70% കൂട്ടിക്കോ. നല്ല ഇന്റീരിയലാണ്. സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. കിലോമീറ്റർ എത്രയാ? ഇത് 150 ഓടി. കറക്റ്റ് സർവീസ് ആട്ടോ. 150 ഓടി അല്ലേ. ഇപ്പൊ നമുക്ക് ഇതിന്റെ സർവീസ് ഒക്കെ കിട്ടുമോ? കിട്ടുന്നുണ്ടല്ലോ. കിട്ടുന്നുണ്ട്. സർവീസ് സെന്റർ ഇപ്പോഴും ഉണ്ട്. അതെ അതെ അതെ. പിന്നെ ഇന്റീരിയറൊക്കെ ആണെങ്കിലും മോശമൊന്നുമില്ല. പിന്നെ നല്ല നീറ്റ് ഇന്റീരിയർ ആണ് കേട്ടോ. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, മറ്റേന്റെ സെയിം ഇന്റീരിയർ തന്നെ അല്ലേ. വലിയ വ്യത്യാസമൊന്നുമില്ല. മോഡല് മാറിയപ്പോ വില മാത്രം കുറച്ച് കുറയുള്ളൂ. ഇത് എത്ര വലും വില? 4.75 കൊടുക്കും. 4,75,000 രൂപയ്ക്ക് 2014 മോഡൽ 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയ ടൈറ്റാനിയം വണ്ടി അല്ലേ. പിന്നെ നെഗോഷ്യബിൾ ആവുമോ? എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കൂടെ നമുക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല കേട്ടോ. നീറ്റ് വണ്ടിയാണ്. 4,75,000 രൂപ. 4 ലക്ഷം രൂപ ലോണും കയറും. 3,75 കേട്ടോ. അതായത് ക്രെറ്റേന്റെ ഒരു ന്യൂ ഷേപ്പ് വണ്ടിയും കൂടി കാണിച്ചു തരാം. ഇത് ഏതാ മോഡൽ? 2018 1.4 E+ ഡീസൽ അല്ലേ. ഡീസൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അതെ അതെ. ഇ പ്ലസ് ആയതുകൊണ്ട് ബേസ് ആണ്. ബേസ് ആണെങ്കിലും ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. 4 ടയർ പുതിയതുണ്ട്. പിന്നെ ഇന്റീരിയർ ടച്ച് സ്ക്രീൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 4-door പവർ വിൻഡോ, സെന്റർ ലോക്ക്, എല്ലാ സാധനം വരും. ടയറൊക്കെ അത്യാവശ്യം നല്ല കട്ടയിലുണ്ട്. ഏകദേശം 70-80% ടയറുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. സിംഗിൾ ഓണർ ആണോ? അതെ. കിലോമീറ്റർ എത്രയാ? 84. ജനുവിൻ ആയിരിക്കും അല്ലേ. ഇന്റീരിയർ നല്ല നീറ്റാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു നല്ല വൃത്തിയുള്ള വണ്ടി. 8.50 ലോണ് കിട്டும். വണ്ടിന്റെ വില 9.75. അത് കുറയ്ക്കാൻ പറ്റുമോ?
കുറച്ച് കൊടുക്കാം അല്ലേ, കാരണം 18 ഇ പ്ലസ് ആയതുകൊണ്ട് മോഡൽ ഉള്ളതുകൊണ്ടാണ് വില വരുന്നത്. അതെ 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 അതെ. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് നമുക്ക് പിന്നെ 8.50 ലോൺ, 8.50 ലോൺ, 9.75 വേണ്ടി ഏകദേശം 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇറക്കി കൊടുക്കാം അല്ലേ. അപ്പോൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്രെറ്റ നോക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ ഇനി ഇവിടെ ഒരു ന്യൂ ഷേപ്പ് ക്രെറ്റ ഉണ്ടല്ലോ, അതെ, ഇതേതാ മോഡൽ? 2020 മോഡൽ പെട്രോൾ EX ബേസ് തന്നെയാണ്. ബേസിന്റെ മേലല്ലേ? ആ ബേസിന്റെ മേലുണ്ട്. ഓക്കെ, ഇത് ശരിക്കും ഓട്ടോ എത്രയാ? ഇതാകെ 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആ 26 ഓടിയിട്ടുള്ളൂ അല്ലേ, അത്യാവശ്യം നീറ്റാണ് കേട്ടോ വണ്ടി. റീപ്ലേസ് കാര്യം ഒന്നുമില്ല. ഇത് പെട്രോൾ 1.2 അല്ലേ വരുള്ളൂ? 1.5 പെട്രോൾ, അത്യാവശ്യം പവർ ഉണ്ടാവുമല്ലോ. അപ്പൊ മൈലേജ് ലേശം ഷോർട്ട് ആയിരിക്കും, 12-13 ഒക്കെ മാക്സിമം പ്രതീക്ഷ മതി. പിന്നെ 26,000 ഓടി ടയറാണ് കിടക്കുന്നത്. അലോയ് വീൽസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷേ ഇന്റീരിയറിൽ വേണ്ട ബേസിക് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫോർ ഡോർ പവർ വിൻഡോ, എസി പവർ സ്റ്റിയറിംഗ്, സെന്റർ ലോക്ക്, ടച്ച് സ്ക്രീൻ, എല്ലാ സാധനവും വരുന്നുണ്ട്. ഇത് നമുക്ക് എന്ത് വില വരും? 11.50 ഉള്ളൂ. 11.5 ലക്ഷം രൂപയ്ക്ക് 2020 വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാട്ടോ. ഏറ്റവും ബേസ് അല്ല, അതിന്റെ മേലെ വണ്ടിയാണ്. 1.5 പെട്രോളും കൂടെയാണ് കേട്ടോ. അപ്പൊ ഒന്ന് കോൺടാക്ട് ചെയ്ത് ലോൺ കൊടുക്കട്ടോ. 9 ലക്ഷം. അപ്പൊ ഏകദേശം 10-12 ലക്ഷം രൂപ കാണുന്നല്ലേ. 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇറക്കി കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ. ഏറ്റവും പുതിയ മോഡൽ 2023 അല്ലേ? അതെ. മാഗ്നറ്റ് ഓൾഡ്, അതിനാറ 10 മാസം പഴക്കമുള്ളൂ. 10 മാസം പഴക്കം, 7,500 കിലോമീറ്റർ ഓടിയത്. അടിപൊളി. പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഡ്യുവൽ ടോൺ വണ്ടി, XV വണ്ടി, XV ഓപ്ഷൻ ഓപ്ഷൻ, അത് ടർബോ ഇല്ലാത്തതിൽ ഏറ്റവും ഫുള്ളോട് വണ്ടി, ഫുള്ളോട് മാനുവൽ. അതെ അതെ, 1.2 പെട്രോൾ. അതെ അതെ, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. എന്തായാലും നിങ്ങൾക്ക് ഒരു 15 കിലോമീറ്റർ മൈലേജ് കിട്ടും, ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും വരും. ഈ മാഗ്നറ്റിൽ ശരിക്കും ഡീസൽ ഇറങ്ങിയിരുന്നെങ്കിൽ വൻ വിജയമുണ്ട് ഒരു വണ്ടിയല്ലേ ഇത്. കാരണം അത്രയും നല്ല ഡിസൈനും ഡിസൈനും ഒക്കെ ഉണ്ട്. അതെ അതെ, ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റാണ് കേട്ടോ. സ്റ്റിയറിംഗ് കൺട്രോൾസ്, ടച്ച് സ്ക്രീനും, ഒട്ടുമിക്ക എല്ലാ വിധ ഫീച്ചേഴ്സും വരും. അതെ അതെ, എടുക്കാൻ പോകുന്നത് ശ്രദ്ധിക്കണത് 18 ഐറ്റം വണ്ടി ഉണ്ട് ഇതിൽ. അതെ അല്ലേ? ആ ഓട്ടോമാറ്റിക് മാനുവൽ എല്ലാം ഇല്ല, ടർബ് മറ്റും മറിച്ചൊക്കെ കൂട്ടിയിട്ട് എല്ലാം കൂടി 18 ഐറ്റം വണ്ടി ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതിപ്പോ 23 പുതിയ എന്ത് വില ഉണ്ട്? ഓടിയിട്ടുള്ളൂ. ലോൺ എത്ര കയറും? ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 2023 പുതു വണ്ടി കൊണ്ടുപോകാം. ഒരു സെയിം മാഗ്നറ്റും കൂടി ഇവിടെ കിടക്കുന്നുണ്ട്. ജസ്റ്റ് ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞുതരാം. ഏതാ മോഡൽ? ഇത് 2022 വണ്ടിയാണ്. ഇത് 26,000 ഓടിയിട്ടുണ്ട്. ഇത് XV മാത്രമേ ഉള്ളൂ. XV ആണ്. അതായത് ബട്ടൺ സ്റ്റാർട്ട് മാത്രമേ ഉണ്ടാവും, ബാക്കി ഉണ്ടാവില്ല. ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവുമോ? മോശമൊന്നുമില്ല, നല്ല സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് എന്താ വില വരുക? സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ ഉണ്ട്. ഇതെന്ത് വില വരും? 7.5 ലക്ഷം രൂപയ്ക്ക് 2022 ഫുൾ ഓപ്ഷന്റെ നേരെ താഴെയുള്ള വണ്ടി. 6,500 ലോൺ കൊടുക്കട്ടോ. അപ്പൊ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇറക്കി കൊണ്ടുപോകട്ടോ. ക്വാളിറ്റിയാണ് മെയിൻ കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ സുനി ഓപ്പൺ മോട്ടോർസിൽ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടി ഏറ്റവും ഫുൾ ഓപ്ഷനിലുള്ള GT ലൈൻ വരുന്ന കിയ സെൽറ്റോസ്. കിയിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കാൻ വരെ പറ്റുന്ന ടൈപ്പ് വണ്ടിയാണ്. ഇത് ശരിക്കും എത്ര ഓടിയിട്ടുണ്ട്? 1 ലക്ഷം കിലോമീറ്റർ ഓടി. 1 ലക്ഷം കിലോമീറ്റർ ഓടി 2020. ഡീസലാണ്? ഡീസലാണ്. അപ്പൊ 2020 അപേക്ഷിച്ച് നിലത്ത് നിർത്താണ്ട് ഓടിച്ചിട്ടുണ്ട്. പെട്രോൾ പമ്പ് ഇല്ലാതെ ആ വണ്ടിയാണ്. ആർക്ക് 12-52 കോഴിക്കോട് അങ്ങാടിയിൽ. അതെ അല്ലേ? അപ്പൊ അതിന് കൊണ്ടുന്ന വണ്ടിയായിരുന്നു. അപ്പൊ എന്തായാലും പിന്നെ എണ്ണേന്റെ ക്ഷാമം ഇല്ല അല്ല, അപ്പൊ പിന്നെ സുഖമായിട്ട് ഓടാം. ഓക്കെ, പക്ഷേ അതിന്റെ അലമ്പില്ലട്ടോ വണ്ടിക്ക്. സർവീസ് ഓരോ 10,000, 9,000, 10,000, 11,000 ലെവലിൽ ചെയ്തു പോകാൻ ചെയ്തു പോകണം അല്ലേ. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടച്ചപ്പ് ടച്ചപ്പ് വരെ അങ്ങനെ ഞാൻ അങ്ങനെ കയറ്റി വെച്ചു. അപ്പൊ നല്ല വൃത്തിക്ക് ഉപയോഗിച്ചു. ടയർ 15 സൈസാ വരും കേട്ടോ. ടയറൊക്കെ ഏകദേശം ഒരു 90% അടുത്തുണ്ട്. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല, റീപ്ലേസ് ഇല്ല, നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. ഇത് നമുക്ക് എന്ത് വില വരും? ഇത് 17,50. കമ്പനി വില 24 സംതിങ് ഉണ്ട്. ഇത് 17,50 നെഗോഷ്യബിൾ ആണ്. 12-13 രൂപ ലോണും കൊടുക്കാം. ലോണും കൊടുക്കാം അല്ലേ. പിന്നെ 1 ലക്ഷം കിലോമീറ്റർ ഓടിയതുകൊണ്ട് കുറച്ച് റേറ്റിലൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. നിങ്ങൾ വന്നിട്ട് സംസാരിച്ചോളൂ, വണ്ടിന്റെ ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് മാക്സിമം നിങ്ങൾക്ക് കുറച്ച് തരും. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, അതാണ് ആലോചിക്കേണ്ടത്. അതെ. ഇപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കാണിച്ച ഇത്രയും വണ്ടികളിൽ ഏതെങ്കിലും വണ്ടിനെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. വണ്ടികളൊക്കെ കുറച്ച് അടുപ്പിച്ചൊക്കെയാണ് ഇട്ടിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങൾ കാണാനും നമുക്ക് എടുക്കാനും. അപ്പോൾ നമ്മുടെ കാറ്റലോഗ് ഉണ്ടല്ലോ അല്ലേ, വീഡിയോയിൽ കാറ്റലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു കിഡിലിൻ എപ്പിസോഡായിട്ട് കാണുന്നവരെ എല്ലാവർക്കും
ടാറ്റ.